പാപ്പോസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയും വഴുതനയും വെച്ചിട്ടുള്ളൊരു കൂട്ടുതോരനാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു വലിയ വഴുതന എടുത്തിട്ടുണ്ട്, ഒരു 10 വെണ്ട എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ഒരു 2 ഇവിടെ തേങ്ങ, 20 ആവശ്യമുള്ള പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ചെറിയുള്ളി, ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വെണ്ട നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം. ഇത് ഇളയ വെണ്ടയ്ക്കാണ്, വഴുതന ചെറുതായിട്ടാണ് എടുത്തത്. തേങ്ങ, പച്ചമുളക്, ഉള്ളിയും കൂടെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നോക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, പച്ചമുളക്, തേങ്ങ അത്രയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ പച്ചമുളക് മാറുന്നതിനെ വഴറ്റി ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വെണ്ട അതിലേക്ക് ചേർത്ത് ഒരു 3 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ വെണ്ടയുടെ കൊഴുപ്പൊന്ന് മാറി കിട്ടാനാണിത്. ഒന്ന് 3 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ അതൊരു പകുതി വേവായിട്ടുണ്ടാകും. ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വഴുതന കൂടി ഇതിലേക്ക് ചേർത്ത് അത് ഒരു 3 മിനിറ്റ് കൂടി മൂടി വെച്ചാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ട വഴുതന തോരൻ റെഡിയാകും. ഞങ്ങൾ മൂടി തുറന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വെന്ത് തന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ചിലപ്പോൾ 2 വീഡിയോയും കൂടി ഞാൻ എൻ്റെ ഈ ചാനലിലിടും. ആരും കാണാത്തത് കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടും ഇത് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതുകൊണ്ട് ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. ഒരുപാട് നല്ല നല്ല കറിയുടെയും പേരിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കും.